കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഇത് 1954 പുറത്തുവന്ന നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്. പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥ ഉറൂബിന്റേതും ഗാനങ്ങൾ പി ഭാസ്കരൻ കെ രാഘവൻ സഖ്യത്തിന്റേതുമാണ്. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മള് കയറ് പൊട്ടിയ പമ്പരം. കെ രാഘവൻ സംഗീതം ചെയ്ത് ആദ്യം പുറത്തുവരുന്നതും ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ്. കെ രാഘവൻ തന്നെയാണ് ഈ ഗാനം ആരംഭിച്ചതും. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ കൂറി നിന്നുടെ കൈനാൽ. ആലുവയിലെ തോട്ടക്കാട്ടുകര വച്ചായിരുന്നു കമ്പോസിംഗ്. പി ഭാസ്കരൻ, രാമു കാര്യാട്ട്, പി സി കുട്ടിക്കൃഷ്ണൻ, നിർമ്മാതാവ് പരീക്കുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വരികൾക്ക് രാഘവൻ മാസ്റ്റർ ട്യൂണിടുന്നു. ട്യൂൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഹാജി അബ്ദുൽ ഖാദറിനെ കൊണ്ട് പാടിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ അബ്ദുൽ ഖാദർ പാടിക്കേട്ടപ്പോൾ നിർമ്മാതാവായ ടി കെ പരീക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളോട് പറഞ്ഞു, മാഷ ഈ പാട്ട് അബ്ദുൽ ഖാദർ പാടി ശരിയാവില്ല, ഇത് രാഘവൻ മാഷ തന്നെ പാടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതില്ല ടി കെ, ഞങ്ങളെ ടി കെ എന്നെ വിളിക്കുക. ഇല്ല ടി കെ, അത് ഈ ഓർക്കസ്ട്രയൊക്കെ വരുമ്പോൾ അത് ഭംഗിയായിരിക്കും. അയ്യോ എന്ത് ഭംഗി, ഓർക്കസ്ട്ര വന്നാലും അത് ശരിയാവില്ല, മാഷ തന്നെ പാടണമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയി. റെക്കോർഡിംഗ് വാഹിനിയിൽ മദ്രാസിലെ വെച്ചിട്ടായിരുന്നു അന്ന് റെക്കോർഡിങ്ങൊക്കെ മദ്രാസിലെ വെച്ചിട്ടാണ്. അന്ന് അസിസ്റ്റൻ്റ് ഇല്ല, മ്യൂസിക് ഡയറക്ടർ എൻ്റെ കയ്യും കാണിക്കണം, 1, 2, 3 പറയണം, പാട്ടും പാടണം. അന്നത്തെ കാലത്ത് രാത്രി 1 മണിക്കാണ് കാലരികത്ത് എടുക്കാൻ വേണ്ടി ഇയാളോട് പറഞ്ഞപ്പോൾ പരീക്കുട്ടി സമ്മതിക്കില്ല, പാട്ട് ഞാൻ പാടാൻ സമ്മതിക്കില്ല, ഹാജിക്ക് എന്താ വേണമെന്ന് ഞാൻ എടുത്തേക്കാം, പാട്ട് രാഘവൻ മാഷ് തന്നെ പാടണമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് ഒരേ ടേക്ക് എടുത്തതാണ് കായലരികത്ത് നിന്ന് കേൾക്കുന്നത്. പമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. മലയാള സിനിമാ ഗാനങ്ങൾക്ക് മലയാള തനിമയാർന്ന ഈണങ്ങൾ സമ്മാനിച്ച ആദ്യത്തെ സംഗീത സംവിധായകനായ കെ രാഘവൻ 1914 ഡിസംബർ 2 കുഞ്ഞാൻ വീട്ടിൽ കൃഷ്ണന്റെയും കുപ്പച്ചിയുടെയും മകനായി തലശ്ശേരിയിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ അച്ഛന്റെ നാടൻ പാട്ടുകൾ കേട്ടും ഇളയച്ഛന്റെ തോളിലേറി ഉത്സവ പറമ്പുകൾ തോറും കയറിയിറങ്ങി കേട്ട പാട്ടുകളും കൊയ്ത്തുപാട്ടുകളുമെല്ലാം കൊച്ചു രാഘവനിലെ സംഗീതകാരനെ ഉണർത്താൻ പര്യാപ്തമായിരുന്നു. ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ കുറച്ച് നാടൻ പാട്ടുകളൊക്കെ പാടുന്നൊരു കൂട്ടത്തിലാണ്. ഞാനും കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടും. അപ്പോൾ ഈ തെയ്യമ്പാട്ട്, കോൽക്കളി, മാപ്പിളപ്പാട്ട് ഇങ്ങനെയുള്ള നാടൻ ശൈലിയിലുള്ള പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കാൻ പോവും രാത്രി, ടോർച്ചും ഇലക്ട്രിസിറ്റിയും ഇല്ലാത്ത കാലത്ത് ചൂട്ട് വീശിച്ചിട്ടാണ് എൻ്റെ ഇളയച്ഛൻ എന്നെ കൊണ്ട് വേറെ പതിവ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേട്ടതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനെയൊക്കെ നാടൻ ശൈലി ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിലെ പഠനശേഷം 5 വർഷത്തോളം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു, തുടർന്ന് ജോലിക്കായി ബോംബെയിലേക്ക്. 1 കൊല്ലത്തോളമുള്ള ബോംബെയിലെ താമസത്തിനിടെ അവിടുത്തെ ഫുട്ബോൾ ടീമിലെ മികച്ച കളിക്കാരനായി മാറാനും രാഘവന് കഴിഞ്ഞു. പക്ഷേ മനസ്സു നിറയെ സംഗീതമായിരുന്ന രാഘവനെ കാലം സംഗീതത്തിൻ്റെ വഴിയെയാണ് നയിച്ചത്. അതിന് നിമിത്തമായത് ആകാശവാണിയും. 1939 മദ്രാസ് ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി ജോലി ലഭിക്കുന്നത്. പിന്നീട്
1942 ഡൽഹിയിൽ അഡീഷണൽ സൗത്ത് ഇന്ത്യൻ സർവീസിൽ സ്ഥലം മാറിപ്പോകുന്നു. തുടർന്ന് 1950 കോഴിക്കോട് ആകാശവാണിയിലെത്തുന്നത്. അവിടെ വച്ച് ഭാസ്കരൻ മാസ്റ്ററുമായുണ്ടായ സൗഹൃദമാണ് രാഘവനെ സിനിമയിലെത്തിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഭാസ്കരൻ മാസ്റ്റർ തിക്കോടിയൻ, പി സി കൊട്ടീഷൻ, കക്കാട്, അക്കിത്തം, കെ എ കൊടുങ്ങല്ലൂർ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഭാസ്കരൻ മാഷെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ലൈറ്റ് മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ലൈറ്റ് മ്യൂസിക് ചെയ്യാറില്ല, ക്ലാസിക്കലേ പാടുള്ളൂ കേൾക്കുള്ളൂ. അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഭാസ്കർ മാഷ എന്നെ നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. കതിർകാണാക്കിളി എന്ന് പൊൻകുന്നം വർക്കിയുടെ ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് സിനിമ നടന്നില്ല. അത് കഴിഞ്ഞ് എസ്കേപ്പ് ഒറ്റക്കാണ്ട് പുള്ളിമാൻ, അതും റെക്കോർഡിങ് കഴിഞ്ഞ് നടന്നില്ല, സിനിമ എടുത്തില്ല. മൂന്നാമത്തതാണ് നീലക്കുയിൽ. അന്നൊക്കെ ഈ ഹിന്ദിയും തമിഴ് പാട്ടുകളുടെ അനുകരണമായിരുന്നു. മലയാള സ്റ്റൈലിൽ മലയാളത്തിൻ്റെ മണ്ണുള്ള നമ്മുടേതായ നാടൻ ശൈലിയിലുള്ള പാട്ടുകളൊന്നും അന്ന് വന്നിട്ടില്ല. അത് നീലക്കുയിൽ തുടങ്ങിയിട്ടാണ് വന്നതെന്നാണ് ഞാൻ പറയുന്നതും നിങ്ങളും പറയുന്നതും എല്ലാവരും പറയുന്നു. സൂപ്പർ ഹിറ്റ് ചിത്രമായ നീലക്കുയിലിൽ 9 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. രാഘവൻ മാസ്റ്ററെ കൂടാതെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ജാനമ ഡേവിഡ്, മെഹബൂബ്, ശാന്താ പി നായർ, കോഴിക്കോട് പുഷ്പ എന്നിവരായിരുന്നു മറ്റു പാട്ടുകാർ. പി ഭാസ്കരൻ എഴുതി രാഘവൻ മാസ്റ്റർ ഈണമിട്ട ഈ ഗാനം പാടിയത് കോഴിക്കോട് പുഷ്പയാണ്. ഈ ഗാനം ജനിച്ചതിനു പിന്നിൽ രസകരമായ ഒരു കഥയാണുള്ളത്. കുട്ടികൾ പാടുന്ന ഒരു പാട്ടായിട്ടായിരുന്നു ഈ ഗാനം ട്യൂൺ ചെയ്യാൻ പി ഭാസ്കരൻ ആവശ്യപ്പെട്ടത്. പല പല ട്യൂൺ ഇട്ടെങ്കിലും ഭാസ്കരൻ മാസ്റ്റർക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. അവസാനം കാപ്പി നാരായണി രാഗത്തിലുള്ള ഒരു ത്യാഗരാജ കീർത്തനത്തെ രാഘവൻ മാസ്റ്റർ പാട്ടാക്കി മാറ്റുന്നു. കടലാഷ് പഞ്ചിയേറി കടലും കടന്നത് കീർത്തനാണ് ഞാൻ കടലാഷ് പഞ്ചിയെ മാറ്റിയത്. ഭാസ്കരൻ ശാന്തം വിട്ടുപോയി. അങ്ങനെയാണ് കടലാഷ് പഞ്ചി ഉണ്ടാക്കിയത്. കീർത്തനത്തിൻ്റെ സ്റ്റൈല് താളം മാറ്റി കളഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ല. അതിൽ എം എൽ വസന്തകുമാരിയെ കൊണ്ട് ആദ്യമായിട്ട് മലയാളത്തിലൊരു പാട്ട് ഞാൻ പാടിച്ചത് ഞാനാണ്. മണിവർണ്ണനെ ഇന്നു ഞാൻ കണ്ടു സഖി എന്നൊരു പാട്ട് എം എൽ വസന്തകുമാരിയെ കൊണ്ട് പാടിച്ചത് ഞാനാണ്. വയലാറും ആദ്യത്തെ ചിത്രം. മണിവർണ്ണനെ നീലക്കുയിൽ, കൂടപ്പിറപ്പ് എന്നീ ചിത്രങ്ങളെ തുടർന്ന് 1956 വന്ന ചിത്രമാണ് രാരിച്ചൻ എന്ന പൗരൻ. പി ഭാസ്കരൻ കെ രാഘവൻ സഖ്യത്തിൽ വന്ന ഈ ഗാനം പാടിയത്
ശാന്താ പി നായരും ഗായത്രി ശ്രീകൃഷ്ണനുമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1973 നിർമാല്യത്തിലെ പാട്ടുകളിലൂടെ ആദ്യ സംസ്ഥാന അവാർഡും 1977 പൂജക്കെടുക്കാത്ത പുഷ്പത്തിലൂടെ രണ്ടാമത്തെ സംസ്ഥാന അവാർഡും കെ രാഘവനെ തേടിയെത്തി. ആയിരത്തി തൊള്ളായിരത്തി 1981 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 1986 ക്രിട്ടിക്സ് അവാർഡ്, 1986 തന്നെ KPAC പാഞ്ചാലിയിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് എന്നിവ ലഭിക്കുകയുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി 1998 JC ഡാനിയൽ അവാർഡ്, 2001 കേരള മാപ്പിള അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം, കൂടാതെ 2010 96-ാമത്തെ വയസ്സിൽ പത്മശ്രീയും രാഘവൻ മാസ്റ്ററെ തേടിയെത്തുകയുണ്ടായി. എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ തങ്കം പുഞ്ചിരിപ്പാലിൽ തങ്കം പുഞ്ചിരിപ്പാലിൽ. ഇത് 1958 പുറത്തിറങ്ങിയ നായര് പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലെ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. ഈ ഗാനം പാടിക്കൊണ്ടാണ് ഉദയഭാനു സിനിമാ രംഗത്തെത്തുന്നത്. പ്രൊഡ്യൂസറോട് ഞങ്ങൾ പറഞ്ഞു, ഞാനും ഭാസ്കർ മാഷ്ടറും, ഉദയഭാനു എന്ന് കോഴിക്കോട് ആകാശവാണിയിൽ ഒരു അനൗൺസറുണ്ട്, നന്നായി പാടും, നല്ല ശബ്ദമാണ്, റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ അയാളെ കൊണ്ട് നമുക്ക് നമ്മളെ ഈ പടത്തിലെ പാട്ട് പാടിക്കണമെന്ന് പറഞ്ഞു. എന്തിനിത്ര കുങ്കുമം നീ പൂങ്കവിളിനയിൽ പൂശി. എം രാജ, പി ലീല, ജിക്കി എന്നിവർ ഗായകരായി തിളങ്ങി നിൽക്കുന്ന കാലം. രാഘവൻ മാസ്റ്ററുടെയും ഭാസ്കരൻ മാസ്റ്ററുടെയും പ്രത്യേക താല്പര്യമാണ് ഉദയഭാനു എന്ന ഗായകനെ സിനിമയിൽ പാടിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ നിർമ്മാതാവിന് താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഭാസ്കരൻ മാസ്റ്ററുടെ കത്തുവരുന്നു. ഉദയഭാനു തന്നെ പാടണമെന്ന തന്റെ തീരുമാനം മറുപടിയായി രാഘവൻ മാസ്റ്റർ അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ കത്തെഴുതി, നിങ്ങൾ പണം മുടക്കിയിട്ട് സിനിമ എടുക്കുന്നു, ശരിയാണ്, പക്ഷേ അതിൽ ചെയ്യുന്ന പാട്ടുകൾ ആര് പാടണമെന്ന് തീരുമാനിക്കേണ്ടത് മ്യൂസിക് ഡയറക്ടറാണ്. അതുകൊണ്ട് പാട്ട് ഉദയഭാനു തന്നെ പാടണം, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എം രാജയെ കൊണ്ട് ഞാൻ പാടിക്കില്ല, ഉദയഭാനു പാടിച്ചാലേ ഞാൻ സംഗീത സംവിധാനം ചെയ്യുള്ളൂ, അല്ലേ ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ സമ്മതിച്ചു. ഉദയഭാനുയെ കൊണ്ട് നായരെ പിടിച്ച പുലിവയലിൽ എന്തിനിത്ര പഞ്ചസാര എന്നും വെളുത്ത പെണ്ണേ എന്ന പാട്ടും പാടിച്ചത് ആദ്യമായിട്ടാണ്. വെളുത്ത പെണ്ണേ, വെളുത്ത പെണ്ണേ, വെളുത്ത പെണ്ണേ, വെളുത്ത പെണ്ണേ, മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ്. വെളുക്കുവോളം കണ്ടകിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. കാനന ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയു നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയു നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മേ നമ്മൾ. 1967 രമണൻ വരുന്നത്. ചങ്ങമ്പുഴയുടെ കവിതകൾക്ക് കെ രാഘവനാണ് സംഗീതം പകർന്നത്. ഈ ഗാനം പാടിയത് ഉദയഭാനുവും പി ലീലയും ചേർന്നാണ്.
ആ രമണൻ പാട്ടുകളായിട്ട് എഴുതിയതല്ല തണുമ്പുഴ, കവിതകളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല പാട്ടല്ലത്. അപ്പം അത് ആ പടം എടുക്കണമെന്ന് ഞാൻ കാണുന്നതും ചെങ്കമ്പുഴ മിസ്സസ് ചെങ്കമ്പുഴയോട് അതിൻ്റെ റൈറ്റ്സ് വാങ്ങുന്നതും ഞാൻ മാഷെ കണ്ടുകൊണ്ടാണ്. മാഷ് ചെയ്തു തരണം അതിൻ്റെ സംഗീതം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഡി എം പൊറ്റക്കാട് ഡയറക്ടർ. അപ്പം അന്ന് ആകാശവാണി ഇന്ന് പെർമിഷൻ കിട്ടിയാലേ സിനിമയിലേക്ക് പാട്ട് എഴുതാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിങ്ങനെ പെർമിഷൻ കിട്ടിയില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ച് ഒടുവിൽ ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് രമണനിലെ പാട്ട് ഉദയഭാനു പീലിയിലേക്ക് കൂടെ പാടി മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. ഇത് 1969 പുറത്തുവന്ന കള്ളിച്ചെലമ എന്ന ചിത്രത്തിലെ ഗാനം. ബ്രഹ്മാനന്ദൻ സിനിമാ ഗായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് ഈ ഗാനം പാടിക്കൊണ്ടാണ്. കള്ളിച്ചെല്ലമ്മയില് ബ്രഹ്മാനന്ദനെ ആദ്യമായിട്ട് പാടാനുള്ള അവസരം കൊടുത്തത് ഞാനാണ്. ബ്രഹ്മാനന്ദനെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ കള്ളിച്ചെല്ലമ്മയിൽ അതിൻ്റെ പ്രൊഡ്യൂസർ ശോഭന പരമേശ്വരൻ നായരോട് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ബ്രഹ്മാനന്ദനെ വിളിച്ച്, ബ്രഹ്മാനന്ദൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല സിനിമയിൽ പാടുമെന്ന്, ഞാനും ബ്രഹ്മാനന്ദനോട് സിനിമയിൽ പാടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് മദ്രാസിൽ കൊണ്ടുപോയി കള്ളിച്ചെലമ്മയിൽ പാടിച്ചു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻ കീടാവേ. കള്ളിച്ചെല്ലമ്മയിൽ ബ്രഹ്മാനന്ദനെ കൂടാതെ കമുകറ, പീലീല, സി ഒ ആൻഡോ, ബി വസന്ത, ജയചന്ദ്രൻ എന്നിവരും എം ജി രാധാകൃഷ്ണനും പാടിയിട്ടുണ്ട്. സൂപ്പർ ഹിറ്റുകളായിരുന്ന കള്ളിച്ചെല്ലമ്മയിലെ ഗാനങ്ങൾ രചിച്ചത് പി ഭാസ്കരനാണ്. മോഹന രാഗത്തിലുള്ള ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനാണ്. യാത്രയായി കരയിൽ നീ മാത്രമായി. മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് ഒട്ടേറെ ഗായകരെ അവതരിപ്പിച്ചിട്ടുള്ള ഈണങ്ങളുടെ മുത്തച്ഛൻ ഇപ്പോൾ തലശ്ശേരിയിലുണ്ട്. സുഖദമായ പാട്ടനുഭവങ്ങളുടെ ഓർമ്മകളുമായി പാട്ടിൻ്റെ വഴിയെ